മാണിസികാപ്പൻ എംഎൽഎയെ ഒഴിവാക്കിയ കുഴുവനാൽ പഞ്ചായത്തിലെ നടപടി വിവാദമാകുന്നു. പൗരാവകാശ വിതരണ ചടങ്ങിൽ നിന്നുമാണ് സ്ഥലം എംഎൽഎയെ ഒഴിവാക്കിയത്. എംഎൽഎയെ ഒഴിവാക്കിയതിലൂടെ കുഴുവനാൽ പഞ്ചായത്ത് ഭരണസമിതി ജനാധിപത്യ മൂല്യങ്ങൾ ബലികഴിച്ചതായി യുഡിഎഫ് കുറ്റപ്പെടുത്തി. പൗരവകാശ രേഖ വിതരണ ചടങ്ങിൽ സ്ഥലം എംഎൽഎയെ ഒഴിവാക്കിയ കുഴുവനാൽ പഞ്ചായത്തിന് നടപടി വിവാദമാകുന്നു. ഇന്നലെ സംഘടിപ്പിച്ച പൗരവകാശ വിതരണ ചടങ്ങിൽ നിന്നുമാണ് പാലാ എംഎൽഎ മാണിസികാപ്പനെ കുഴുവനാൽ പഞ്ചായത്ത് ഭരണസമിതി ഒഴിവാക്കിയത്. പഞ്ചായത്തിന്റെ നടപടി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും പാലാക്കാരോടുള്ള അവഹേളനവുമാണെന്ന് ചടങ്ങിൽ സംസാരിക്കവെ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് മോൻ മുണ്ടയ്ക്കൽ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ ഒഴിവാക്കിയതിലൂടെ ഭരണസമിതി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ജോസ് മോൻ ചൂണ്ടിക്കാട്ടി. സ്വാഭാവികമായും മന്ത്രി അല്ലെ, മന്ത്രിക്ക് തുല്യനായ ഒരാൾ ഒരു പഞ്ചായത്ത് പ്രദേശത്ത് ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ സ്വാഭാവികമായും സ്ഥലം എം എൽ എയെ ക്ഷണിക്കണം. ഞാൻ ഈ അടുത്ത ദിവസം തന്നെ മീനച്ചിൽ പഞ്ചായത്തിൽ ഇതേ പ്രോഗ്രാം നടന്നു. മീനച്ചിൽ പഞ്ചായത്തിൽ പ്രോഗ്രാം നടന്നപ്പോൾ മന്ത്രി ബി എൻ വാസവന ഈ പൗരാവകാശ രേഖ പ്രസിദ്ധീകരിച്ചത്. പക്ഷെ മാണിസികാപ്പൻ എം എൽ എ ആയിരുന്നു അവിടെ അധ്യക്ഷത വഹിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതിനെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ എല്ലാ ജനപ്രതിനിധികളും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ ജനപ്രതിനിധിയായി 26 വർഷമായി വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മുടെ തമ്മിലൊക്കെ ഉണ്ടാകും. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്കൊരു ആവശ്യമില്ല, അങ്ങനെ യുദ്ധം ആവശ്യമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് എല്ലാ ജനപ്രതിനിധികളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. ഞാൻ ഓർമ്മ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായ അവസരത്തിൽ മറ്റു വിഭാഗത്തിൽപ്പെട്ട ജനപ്രതിനിധികൾ അന്ന് എന്നോട് പലരും പറഞ്ഞിട്ട് വിളിക്കരുത്, ഞാൻ പറഞ്ഞു ഞാനും ചെയ്യത്തില്ല. കാരണം അവർ ജനപ്രതിനിധിയാണ്, അവരെ ഓണർ ചെയ്യുക എന്നുള്ളത് നമുക്ക് മാന്യതയുടെ ഭാഗമാണ്. അതുകൊണ്ട് രാഷ്ട്രീയം നോക്കാതെ നമ്മൾ അന്നിരുന്ന കാലഘട്ടത്തിലേക്ക് എല്ലാ ജനപ്രതിനിധികളെയും വിളിക്കും, കാര്യങ്ങളെയും എല്ലാവരെയും സഹകരിപ്പിക്കും. അപ്പൊ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല കാര്യങ്ങൾ നടക്കണം. എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഈ പഞ്ചായത്ത് പ്രദേശത്ത് നടക്കുന്നു, അത് പഞ്ചായത്ത് ഭരണസമിതിക്കാണ് അതിൽ അഭിമാനം കൊള്ളാൻ സാധിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് നമുക്ക് എം എൽ എയും എല്ലാ ജനപ്രതിനിധികളും ഞങ്ങളാണത്. ഞാൻ ആദ്യമായിട്ട് പഞ്ചായത്തിന്റെ ഒരു പരിപാടിക്ക് വരുന്നത്. അപ്പൊ നമ്മളെ വിളിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമുള്ളതുകൊണ്ടല്ല, പക്ഷെ സ്വാഭാവികമായും നമ്മൾ എല്ലാവരും കൂടെ സഹകരിച്ച പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ നടക്കും. എം എൽ എ ഒത്തിരി കാര്യങ്ങൾ പഞ്ചായത്തിലേക്ക് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹോം പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് ജില്ലാ പഞ്ചായത്തിൽ ഏത് നല്ല പദ്ധതി വരുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് മുഴുവനാൽ പഞ്ചായത്തിലേക്ക്. അത് കഴിഞ്ഞിട്ട് അവിടെ മറ്റൊരു പഞ്ചായത്തിനെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ല. കാര്യം 4-5 പഞ്ചായത്ത് ഏരിയ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി സഹകരിക്കാൻ സന്മനസ്സുള്ളവരാണ് ജനപ്രതിനിധികൾ എല്ലാവരും. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് പൗരാവകാശ രേഖ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിലൂടെ എല്ലാം പഞ്ചായത്ത് ആത്യന്തികമായൊരു ലക്ഷ്യം കൊണ്ട് പൊതുജനങ്ങൾക്ക് മികച്ച സേവനം കൊടുക്കുക. ആ പൊതുജനങ്ങൾക്ക് മികച്ച സേവനം, നാടിന് മികച്ച വികസനം, മികച്ച നന്മ പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എല്ലാ വിഭാഗം ആളുകളെയും ഒരുമയാർന്ന പ്രവർത്തനമാണ്. അത് രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എം എൽ എയോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ നിർദ്ദേശമാണ് ഇതെന്നും ജനപ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ജനപ്രതിനിധിയെ അംഗീകരിക്കാത്ത നടപടി പ്രതിഷേധാർഹമാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് പൊയ്കയിൽ പഞ്ചായത്ത് മെമ്പർമാരായ ആലീസ് ജോയി മറ്റത്തിൽ മെർലിൻ ജെയിംസ് ആനീസ് കുര്യൻ എന്നിവർ പറഞ്ഞു. എം എൽ എയെ ഒഴിവാക്കിയതിലൂടെ കുഴുവനാൽ പഞ്ചായത്ത് ഭരണസമിതി ജനാധിപത്യ മൂല്യങ്ങൾ ബലികഴിച്ചതായി യുഡിഎഫ് കുറ്റപ്പെടുത്തി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ അത്തരം സ്ഥാപനങ്ങൾക്കെതിരെ പ്രതിരോധമുയർത്തുമെന്ന് യുഡിഎഫ് അറിയിച്ചു. ഐ ഫോർ ന്യൂസ്, പാലാ.